ഐ എം ഡൺ വിത്ത് ദിസ്. അതായത് അഫ്സൽ അമീർ ജാസ്മിനെ കുറിച്ച് ഇപ്പൊ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുള്ള പോസ്റ്റ് ആണ്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവള് ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കട്ടെ, അവൾ ആഗ്രഹിക്കുന്നതെല്ലാം അവള് ചെയ്യട്ടെ, എന്നെ കൊണ്ട് ഇത് പ്രഷർ താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിൽ അഫ്സൽ അമീർ വലിയൊരു പോസ്റ്റ് ആണ് ഇട്ടിട്ടുള്ളത്. പോസ്റ്റിന്റെ ഉള്ളടക്കം ഞാൻ ഇവിടെ പറയാം. ബിഗ് ബോസ് എന്ന മെഗാ നാടക സീരിയലിലേക്ക് എന്റെ പേര് വലിച്ചയച്ചതിന് നന്ദി ജാസ്മിൻ. ബിഗ് ബോസിലെ അവളുടെ പങ്കാളിയായി അവൾ എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോ എന്റെ സ്ഥാനം ഒരു സൈഡ് സ്റ്റാൻഡിന് സമാനമാണ്. അവൾ അത് വിശദീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു ഷോ അവളുടെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും എന്നെയും എത്രയധികം ബാധിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല. മാധ്യമങ്ങളോടും യൂട്യൂബർമാരോടും എനിക്ക് എന്റെ സ്വകാര്യ ഇടം നൽകാനും വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയോ മനഃപൂർവ്വം എന്നെ ഈ ലൂപ്പിലേക്ക് വലിച്ചിടുകയോ ചെയ്യരുതെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. അവൾ ആഗ്രഹിക്കുന്നത് എന്തും അവൾ ചെയ്യട്ടെ, അവൾ ആഗ്രഹിക്കുന്നവരെ വിവാഹം കഴിക്കട്ടെ, എനിക്ക് ഒരു കുഴപ്പവുമില്ല. എന്നെ കൊണ്ട് ഈ സ്ട്രെസ് താങ്ങാൻ കഴിയുന്നില്ല. ഇത്രയും ദിവസം ഞാൻ മിണ്ടാതെ ഇരുന്നു, കാരണം എന്റെ മാനസിക നില നഷ്ടപ്പെട്ടു നിൽക്കുകയായിരുന്നു. ഈ ഒരു പെൺകുട്ടി കാരണം ഞാൻ അപമാനിക്കപ്പെടുകയാണ്, എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. ഇതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന മാനസിക തകർച്ച. എനിക്ക് സഹിക്കാവുന്നതിലൊക്കെ ഒരു പരിധിയുണ്ട്. ഞാൻ നേരിട്ട ഈ ഒരു സിറ്റുവേഷനിലൂടെ ഒരാള് പോലും കടന്നു പോകരുത്. ഞാനിവിടെ പറയുന്ന കാര്യത്തിൽ അവളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്നെ കുറ്റപ്പെടുത്തുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്താണ് ഞാൻ അഭിമുഖീകരിച്ചതെന്ന് എനിക്കാണ് അറിയാവുന്നത്. ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിക്കുന്നവർക്ക് ഇതൊരു പാഠമാണ്. ജാസ്മിൻ എന്റെ ജീവിതവുമായിട്ടാണ് കളിച്ചിട്ടുള്ളത്. എന്റെ വികാരങ്ങളും എന്റെ സ്വപ്നങ്ങളും എല്ലാം അവൾ തല്ലിക്കെടുത്തിയിട്ടുണ്ട്. അവൾ അവളുടെ പ്രണയം എന്നോട് പറഞ്ഞപ്പോൾ അവളുടെ മുന്നത്തെ പ്രണയം വേർപിരിഞ്ഞ സമയത്ത് ഞാൻ അവളെ പിന്തുണച്ചിട്ടുണ്ട്. ഞാൻ എന്റെ സ്വന്തം കുടുംബത്തിനെതിരെ പോലും ജാസ്മിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഇതൊക്കെയാണ് ലഭിക്കുന്നത്. ഞാൻ ഒരു തീരുമാനമെടുത്തു. ഞങ്ങളുടെ 7 മാസത്തെ ബന്ധം വളരെയധികം സ്നേഹത്താൽ നിറഞ്ഞതായിരുന്നു. അത് എത്ര തീവ്രമാണെന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും അറിയാം. ഇപ്പോൾ ഈ നാടകം കാണുമ്പോൾ ഈ ബന്ധത്തിൽ ഞാൻ ആത്മാർത്ഥത പുലർത്തിയെന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. എന്നെ യൂസ് ചെയ്ത് ത്രോ ചെയ്ത ഒരു ഫീലാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഒരു പബ്ലിക് ഷോയിൽ എങ്ങനെ തട്ടിപ്പ് നടക്കുന്നു എന്ന് കാണണമെങ്കിൽ ഇന്നലെ ബിഗ് ബോസ് വാരാന്ത്യ എപ്പിസോഡ് നിങ്ങൾ കണ്ടാൽ മതി. അതാണ് ഏറ്റവും വലിയ ഉദാഹരണം. ഇതുവരെ അവളുടെ ബിഗ് ബോസ് ആവശ്യങ്ങളും മറ്റു കാര്യങ്ങളും മുടങ്ങാതെ ഞാനാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ എനിക്ക് അതിന് കഴിയില്ല. ഞാൻ എന്തിനു ചെയ്യണം? ജാസ്മിൻ ഒരു നല്ല ഗെയിമറാണ്. എന്നാൽ അവളുടെ പങ്കാളിയുടെ വികാരങ്ങൾക്കെതിരെ കളിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. ഒരൊറ്റ കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അവളുടെ മുൻകാല പ്രണയം തകർന്നതിനൊന്നും ഞാനൊരു കാരണമായിരുന്നില്ല. അത് അവളുടെ കുടുംബ പ്രശ്നങ്ങളും വ്യക്തിപരമായ പ്രശ്നങ്ങളുമാണ്. അവളുടെ മുൻ ബന്ധവും എന്റെ ബന്ധവും തമ്മിൽ ഒരു വിടവുണ്ടായിരുന്നു. ഞങ്ങളുടെ ബന്ധത്തിന്റെ ഓർമ്മകളുടെ ചിത്രങ്ങളെയോ വീഡിയോകളെയോ തെളിവുകൾ നിരത്തി അവളെ തരം താഴ്ത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് എന്റെ ധാർമ്മികതക്കെതിരാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവളുടെ മാതാപിതാക്കൾക്കറിയാം. പക്ഷെ അവൾ എന്നോട് ചെയ്തത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. നിങ്ങൾ തീരുമാനിക്കുന്ന ഈ നാടകമെല്ലാം പൊതുജനം കാണുന്നുണ്ട്. അവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എന്റെ കയ്യിലുള്ളതിനാൽ അവളെ എത്രമാത്രം ആൾക്കാർ വെറുക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ 100-ലധികം തവണ അവള് ആവർത്തിച്ച് അവിടെ പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ജാസ്മിൻ ലവ് എന്ന അത്ഭുതകരമായ വികാരത്തിന്റെ മൂല്യം തകർത്തിട്ടുണ്ട്. അത് മാത്രമല്ല, എന്റെ ജീവിതം ഇനി ഒരിക്കലും തിരിച്ച് കൊണ്ടുവരാൻ പറ്റാത്ത അത്രയും നശിപ്പിച്ചിട്ടുണ്ട്. എന്റെ മാനസികാവസ്ഥ ഒരിക്കലും ചർച്ച ചെയ്യപ്പെടുന്നില്ല. എനിക്കൊന്ന് ഉറക്കെ കരയാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അവളുടെ മണ്ടൻ നാടകത്തെ പിന്തുടക്കുന്ന ആൾക്കാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനിയും എന്നെ അപമാനിക്കരുത്. ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് ആത്മാർത്ഥമായിട്ട് അവളെ സ്നേഹിച്ചു എന്നത് മാത്രമാണ്. ഇതുവരെ ഞാൻ അവളുടെ കുടുംബത്തിന് വൈകാരിക പിന്തുണ നൽകിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ലഭിക്കുന്ന പ്രതിഫലം ഇതാണ്. അവളുടെ വാഗ്ദാനങ്ങളെല്ലാം ലംഘിക്കുന്നു. എന്റെ സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും പൊതുജനങ്ങൾക്കും മുന്നിൽ ഞാൻ ഒരു ജോക്കറായി. ഐ ആം ഡൺ വിത്ത് ദിസ്. വഞ്ചനയെ മഹത്വവൽക്കരിക്കുന്ന ചില പ്രേക്ഷകർക്ക് നന്ദി എന്നാണ് അഫ്സൽ അമീർ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അദ്ദേഹം വളരെ ഇമോഷണൽ ആയിട്ടാണ് ഈ കാര്യം സംസാരിച്ചിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, 7 മാസത്തോളം പ്രണയിച്ച് കല്യാണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻ, ബിഗ് ബോസിലേക്ക് ജാസ്മിൻ പോയതിന് ശേഷം അവിടെ ഒരു പയ്യനുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ. പുറത്ത് അദ്ദേഹം അപമാനിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. ഇന്നലെ ജാസ്മിൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് പ്രണയത്തിലേക്ക് പോകാതെ ഞാൻ പിടിച്ചു വെൽക്കുകയാണ്. അതിനർത്ഥം ജാസ്മിന് ഗബ്രിയോട് പ്രണയമുണ്ടെന്നുള്ള രീതിയിലാണ്. അപ്പൊ ഏതായാലും അഫ്സൽ അമീറിന്റെ ഈ ഒരു പോസ്റ്റിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.